Hello guys, I'm Sudev and welcome back to my channel SuperClips. SuperClips entertainment in a Marvel related video like Ella Kutarkum Swagadam. So guys, angana namada Loki series in a 6th and final episode Disney Plus il premiere aayirikkana. And guys, idu kanda shesham satyam paranjal ellavarudeyum kili poyirikkana. Nammal iduvare paranja pala theorygalum satyamayi ennu mathramalla oru cliffhanger il episode kondu avasanippichu Loki ki oru second seasonum announce cheyidirikkana. Ee episode il pala easter eggalum reference galum undu, oppam oru paadu samshayangalum kaanum. Adukondu thanne innathe video il nammal Loki series in the 6th episode on the breakdown Jan Pogiana. Adriumba, Ningalivari, me channel, subscribe with the link, wouldn't then subscribe Viga, Thorunal updates videos of notification will begin Adutula, bell icon, click Chega. So Namaka, Narivate Karakam. So guys, ഏകദേശം 45 മിനിറ്റ് ലെങ്ത് ഉള്ള ഈ എപ്പിസോഡിന്റെ ടൈറ്റിൽ ഫോർ ഓൾ ടൈം ഓൾവേസ് എന്നാണ്. ഇത് നമ്മുടെ ടിവിയുടെ മോട്ടോയാണ്. ആൻഡ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ മാർവൽ സ്റ്റുഡിയോസിന്റെ ലോഗോ കാണിക്കുന്നു. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കേൾക്കുന്നത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ അവസാനം സ്റ്റീവും പെഗിയും ഡാൻസ് ചെയ്യുമ്പോൾ ഉള്ള ഇറ്റ്സ് ബീൻ എ ലോങ് ലോങ് ടൈം എന്ന സോങ് ആണ്. ഒപ്പം എംസിയുവിൽ നിന്നുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പലരുടെയും ഡയലോഗുകളും ശബ്ദങ്ങളും നമുക്ക് കേൾക്കാം. കോർഗ് മുതൽ നീലാം സ്ട്രോങ്ങും നെൽസൺ മണ്ടേലയും വരെ അതിലുണ്ട്. സോ ഇങ്ങനത്തെ ഒരു ഇൻട്രോ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഒരു ഹ്യൂജ് സ്കെയിലിൽ എന്തോ ഈ എപ്പിസോഡിൽ നടക്കാൻ പോവുകയാണ്. അതും എംസിയുവിനെ മൊത്തത്തിൽ ബാധിക്കുന്നത്. ലോഗോയ്ക്ക് ശേഷം യൂണിവേഴ്സിന്റെ ഒരു സൂമിംഗ് ഔട്ട് ഷോട്ടാണ് കാണിക്കുന്നത്. ഈ ശബ്ദങ്ങൾ അപ്പോഴും തുടരുന്നുണ്ട്. ആൻഡ് ദെൻ യൂണിവേഴ്സും കഴിഞ്ഞ് മൾട്ടിപ്പിൾ യൂണിവേഴ്സുകളെ അഥവാ മൾട്ടിവേഴ്സിനെ നമുക്ക് കാണാം. സോ ഒഫീഷ്യലി ഫോർ ദ ഫസ്റ്റ് ടൈം എംസിയുവിൽ മൾട്ടിവേഴ്സിനെ കാണിച്ചിരിക്കുകയാണ്. തുടർന്ന് കുറെ കളർഫുൾ വരകളിലേക്ക് അത് സൂം ആവുന്നുണ്ട്. നമ്മുടെ സീക്രട്ട് ടൈം ലൈനിന്റെ ഒരു വിഷ്വലൈസേഷൻ ആവാം അത്. ഈ ഒരു സംഭവം ഒരു വൃത്താകൃതിയിൽ എന്തിനോ ചുറ്റിയിരിക്കുകയാണ്. കണ്ടിട്ട് ഒരു പ്ലാനറ്റിന്റെയൊക്കെ റിമെയിൻസ് പോലെയുണ്ട്. അതിലായി ഒരു കോട്ടയും ഉണ്ട്. സോ ഇത് കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം നമ്മൾ കണ്ടിരുന്നു. സിൽവിയൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വോയിഡിന്റെ അപ്പുറമുള്ള ടൈമിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണത്. അതിനെ ചുറ്റിക്കൊണ്ട് ടൈം ലൈൻ ഫ്ലോ ചെയ്യുകയാണ്, ഒരു നീണ്ട വളയം പോലെ. മീനിങ് ഇപ്പോൾ ഒറ്റ സീക്രട്ട് ടൈമിലേനേ ഉള്ളൂ. ദെൻ ആ കോട്ടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന സിൽവിയയും ലോക്കിയെയും കാണാം. മടിച്ച് മടിച്ച് അവർ അതിനു നേരെ നീങ്ങുന്ന സമയം കോട്ടവാതിൽ തന്നെ തന്നെ തുറക്കുന്നു. അവർ അകത്ത് കയറുന്നു. ആൻഡ് ഇവിടേക്കുള്ള VFX വർക്കിനെ കുറിച്ച് ഒന്നും പറയാനില്ല, പക്ക മൂവി ക്വാളിറ്റിയാണ്. എനിവേ അവർ ഉള്ളിലേക്ക് കടക്കുന്ന സമയം അവിടെ ചില മൂടിയ രൂപങ്ങളുടെ പ്രതിമകൾ കാണാം. എന്നാൽ എന്തിൻ്റെ പ്രതിമകളാണെന്ന് വ്യക്തമല്ല. അപ്പോൾ അവരുടെ മുന്നിലേക്ക് നമ്മുടെ മിസ് മിനിറ്റ്സ് വരികയാണ്. സോ യെസ്, നമ്മുടെ മിസ് മിനിറ്റ്സിന് എല്ലാം അറിയാം. ആരാണോ ടിവിയുടെ പിന്നിലുള്ള വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടിയാണ് മിസ് മിനിറ്റ്സ് വർക്ക് ചെയ്യുന്നത്. ഏറെക്കുറെ ടോണി സ്റ്റാർക്കിന് ജാർവിസ് എന്ന പോലെ. തുടർന്ന് മിസ് മിനിറ്റ്സ് നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന ആ വ്യക്തിയുടെ പേര് പറയുകയാണ്, ഹി ഹൂ റിമെയിൻസ്. സോ എൻ്റെ മുൻപത്തെ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, കോമിക്സിൽ എൻഡ് ഓഫ് ടൈമിൽ ജീവിക്കുന്ന ഒരു ബീയിങ് ആണ് ഹി ഹൂ റിമെയിൻസ്. ടിവിയുടെ അവസാന ഡയറക്ടറാണ് ഇയാൾ. അത് മാത്രമല്ല, നമ്മുടെ ടൈം കീപ്പേഴ്സിനെയും ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്. സോ ആ വ്യക്തി തന്നെയാണത്രേ ഇവിടെയും എല്ലാത്തിൻ്റെയും പുറകിൽ. തുടർന്ന് മിസ് മിനിറ്റ്സ് ലോക്കിക്കും സിൽവിക്കും ഒരു ഓഫർ നൽകുകയാണ്. അതായത് ടിവിയെയും ഹി ഹൂ റിമെയിൻസിനെയും അവരവരുടെ വഴിക്ക് വിടുക, അങ്ങനെയെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവാത്ത തരത്തിൽ ഇവരെ രണ്ടുപേരെയും ടൈം ലൈനിലേക്ക് തിരിച്ച് കയറ്റാമെന്ന്. അതെങ്ങനെ വർക്കാവും? അപ്പം രണ്ട് ലോക്കികൾ ഉണ്ടാവില്ലേ? ലോക്കിക്ക് തന്നെ ഭാവി മാറ്റിമറിച്ചുകൂടെ? ഇൻഫിനിറ്റി വാർ രക്ഷപ്പെട്ടൂടെ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം വരാം. ബട്ട് ഡോണ്ട് വറി, അവർ ആ ഓഫർ എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മിസ് മിനിറ്റ്സ് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. ദെൻ മിസ് മിനിറ്റ്സ് നേരെ പോകുന്നത് ടിവിയിലേക്കാണ്. അവിടെ ബിഗിനിങ് ഓഫ് ടൈമിന്റെ ഒക്കെ ഫയലുകൾ ഇപ്പൊ കിട്ടുമെന്ന് വിചാരിച്ച് നോക്കിയിരുന്ന റവോണയ്ക്ക് വേറെ എന്തോ ഫയലാണ് മിസ് മിനിറ്റ്സ് കൊടുക്കുന്നത്, അതും ഹി ഹു റിമെയിൻസ് പറഞ്ഞിട്ട്. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് ഉറപ്പാവുകയാണ് റവോണയ്ക്ക് ഒരു ഐഡിയയുമില്ല ആരാണ് ഇതിന്റെയൊക്കെ പുറകിലെന്നുള്ളത്. പക്ഷേ അത് ആര് തന്നെയായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഒരു വലിയ കാരണം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മൊബിയസിനെയൊക്കെ റവോണ പ്രൂൺ ചെയ്തത്. കാരണം അയാളുടെ ലക്ഷ്യം എന്താണോ അത് പൂർത്തിയാക്കാൻ. തുടർന്ന് മിസ് മിനിറ്റ്സ് അവിടെ നിന്ന് പോകുന്നു. ശേഷം ആ എൻഡ് ഓഫ് ടൈമിലെ കോട്ടയുടെ ഇടനാഴിയിലൂടെ നടക്കുന്ന ലോക്കിയെയും സിൽവിയെയും കാണാം. തുടർന്ന് അവർ ഒരു ഹാളിലേക്ക് എത്തുന്നു. ആൻഡ് അവിടെ നമുക്ക് നാല് പ്രതിമകൾ കാണാം. അതിലൊന്ന് തകർക്കപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള മൂന്നെണ്ണം ടൈം കീപ്പേഴ്സിൻ്റെയാണ്. നൗ കോമിക്സിൽ നാലാമതൊരു ടൈം കീപ്പർ കൂടെ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്, ഒറാക്കിൾ ഓഫ് സീവ എന്നറിയപ്പെടുന്ന ഇയാളെ. പക്ഷേ അവർ എന്തോ കാരണത്താൽ ഈജിപ്തിലേക്ക് എക്സൈൽ ചെയ്യുകയാണ് ചെയ്തത്. മേ ബി അതിൻ്റെ ഒരു റെഫറൻസ് ആയിട്ടാവാം ഈ നാലാമത്തെ പ്രതിമ തകർന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഉയരുന്ന സംശയം അതല്ല, ഈ സ്ഥലത്ത് എന്തിനാവും ഈ പ്രതിമകൾ? ഇതിപ്പോൾ ടിവിയിലായിരുന്നുവെങ്കിലൊക്കെ, പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ടൈം കീപ്പേഴ്സ് ഫേക്ക് ആണല്ലോ. ഇനിയിപ്പോൾ ഹി ഹു റിമെയിൻസ് വെറുതെ ഒരു രസത്തിന് വേണ്ടി ഈ പ്രതിമകൾ ഇവിടെ വെച്ചതാണെങ്കിൽ ആ നാലാമത്തെ പ്രതിമയ്ക്ക് എന്ത് സംഭവിച്ചു? ഇതിനൊരു ഉത്തരം അവർ തരുന്നില്ല. ബട്ട് എൻ്റെ ഒരു ഊഹം വെച്ച് മേ ബി ടൈം കീപ്പേഴ്സ് റിയൽ തന്നെ ആയിരുന്നിരിക്കാം. പക്ഷേ എങ്ങനെയോ അവർ ഇല്ലാണ്ടാവുന്നു. അതിന് കാരണം പിന്നെ ഡിസ്കസ് ചെയ്യാം. സോ ലോക്കിയും സിൽവിയും ആ ഹാളിലേക്ക് കടക്കുകയും ആ പ്രതിമകൾ പരിശോധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവർ
അവിടെ ഒരു വാതിൽ തുറക്കുകയും ഹീ ഹു റിമെയിൻസിനെ നമ്മൾ അവിടെ കാണുകയും ചെയ്യുന്നു. അത് മറ്റാരുമല്ല, സാക്ഷാൽ ജോനാഥൻ മേജേഴ്സ് ആണ്. നിങ്ങൾക്കറിയാമായിരിക്കും ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയയിൽ ജോനാഥൻ മേജേഴ്സ് വരുന്നുണ്ട്, അതും കാങ് ദ കോൺക്കററായി. സോ നമ്മുടെ ഒരു കൂട്ടം തിയറികൾ അവിടെ തന്നെ സത്യമാവുകയാണ്. ബട്ട് തിരക്ക് കൂട്ടണ്ട, ഇവിടെ നമ്മൾ കാണുന്ന ഹീ ഹു റിമെയിൻസ് കാങ് അല്ല, മറിച്ച് ഈ മൊർട്ടസ് ആണ്. അതായത് കോമിക്സിൽ ഈ കാങ് എന്നറിയപ്പെടുന്ന നതാനിയൽ റിച്ചാർഡ്സിന് പല പല വേർഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഓൾഡർ വേർഷൻ ആണ് ഇമോർട്ടസ്. ഇയാൾ കാങ്ങിനെ പോലെ ഒരു വില്ലൻ അല്ല, എന്നാൽ നല്ലവനുമല്ല. മറിച്ച് എൻഡ് ഓഫ് ടൈമിലിരുന്ന് ടൈം കീപ്പേഴ്സിന്റെ ഒരു അസിസ്റ്റന്റിനെയൊക്കെ പോലെ ടൈം ലൈനുകളെ പരിപാലിക്കുന്നയാളാണ്. ഇവിടെ ഇമോർട്ടസ് എന്ന് ഡയറക്ട്ലി പേര് പറയുന്നില്ലെങ്കിൽ കൂടി ആ വേഷമൊക്കെ കോമിക്സിലെ ഇതിന് സിമിലർ ആണ്. ഓൾസോ ടൈം ലൈനുകളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വേർഷൻ തന്നെയാണല്ലോ ഇതും. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഒറിജിനൽ ടൈം കീപ്പേഴ്സ് വേറെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന്. കാരണം ഇമോർട്ടസും കാങ്ങുമൊക്കെ സാധാരണ മനുഷ്യരാണ്. ഇത്രയ്ക്കൊന്നും സെറ്റപ്പ് അവർക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റാത്തതാണ്. എഗെയിൻ MCU ആണ്, എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് വരുത്താം. ഓൾസോ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ പേര് നമുക്ക് കിട്ടുന്നില്ല, പകരം ഹ്യൂ റിമെയിൻസ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സോ കാങ് എന്നുള്ള പേര് ഇതുവരെ അവർ റിവീൽ ചെയ്തിട്ടില്ല. എനിവേ, തുടർന്ന് ഈ കാങ് അഥവാ ഇമോർട്ടസ് ലോക്കിയെയും സിൽവിയെയും തൻ്റെ ഓഫീസിലേക്ക് ക്ഷണിക്കുകയാണ്. ഓൻ പറയാൻ വിട്ടുപോയി ഇദ്ദേഹം ഒരു കൊമേഡിയനെ പോലെയാണ്, എന്തും സിമ്പിളായി പറയുകയും ഇടയ്ക്കിടയ്ക്ക് ഇളിച്ചു കാണിക്കുകയും ചെയ്യും. അതെന്തോ ആവട്ടെ, അൻഗൈസ് ഇവിടെ നമ്മുടെ സിൽവി ഇയാളെ കൊല്ലാൻ നോക്കുന്നുണ്ട്, പക്ഷേ തൻ്റെ കയ്യിലെ ഒരു പ്രത്യേക ഡിവൈസ് ഉപയോഗിച്ച് പുള്ളി ഒഴിഞ്ഞു മാറുകയാണ്. ഈ ടൈം ട്വിസ്റ്ററിൻ്റെയും ടെമ്പാഡിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷനാണ് ആ ഡിവൈസ്. പക്ഷേ എവിടെയോ എൻഡ് ഗെയിമിലെ ടൈം GPSന്റെ ഒരു വൈബ് തരുന്നുമുണ്ട്. തുടർന്ന് അവർ ആ ഓഫീസിലേക്ക് കടക്കുന്നു. ആൻഡ് ഇവിടെ കുറേ ബുക്കുകളും മറ്റുമൊക്കെ നമുക്ക് കാണാം. ലോക്കിയുടെ പിന്നിലുള്ള ബോർഡിൽ ചില ഇക്വേഷൻസും ഉണ്ട്. ആൻഡ് ലോക്കിയും സെൽവിയും ഹീ ഹു റിമെയിൻസിനെ കൊല്ലാനുള്ള ഭാവത്തിൽ തന്നെയാണ്. പക്ഷെ പുള്ളി കൂളായി അവർക്ക് വേണ്ടി ചായയൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ലോക്കിയും സെൽവിയും അവിടെ ഇരിക്കുന്നു. ഈ സമയം നമ്മുടെ റവോണ എവിടേക്കോ പോവാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൊബിയസ് അങ്ങോട്ട് വരുന്നു. ആൻഡ് ഗൈസ് നേരത്തെ മിസ് മിനുട്സ് കൊടുത്ത ആ ഫയൽ വായിച്ചിട്ട് എന്തോ നമ്മുടെ റവോണയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവണം. എനിവേസ് മൊബിയസിനെ കാണുമ്പോൾ റവോണ ഹണ്ടേഴ്സിനെ വിവരമറിയിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും നമ്മുടെ മൊബിയസ് ഒരു കാര്യം ഒപ്പിച്ചിട്ടുണ്ട്. പുള്ളി Hunter B-15 ഫ്രീ ചെയ്യുകയും പുള്ളിക്കാരിയെ ഒഹായോയിലുള്ള ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഹൈസ്കൂളിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ട്. B-15 പിന്നാലെ D-90 അടക്കമുള്ള ചില ഹണ്ടേഴ്സും ഉണ്ട്. തുടർന്ന് നമുക്ക് മനസ്സിലാവുന്നു നമ്മുടെ റവോണ ശരിക്കും ആ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. ആൻഡ് ബാക്കിലെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് തോന്നുന്നു പുള്ളിക്കാരുടെ യഥാർത്ഥ പേര് റബേക്ക എന്നാണെന്ന്. സോ അതോടെ മറ്റ് ഹണ്ടേഴ്സിനും ബോധ്യപ്പെടുകയാണ് തങ്ങളെല്ലാം വേരിയൻസ് ആണെന്ന്. നമ്മൾ എപ്പിസോഡ് 2 കണ്ട ആ ഒരു പേനയും ഈ സ്കൂളിൽ നിന്നുള്ളതാണ്. ദെൻ വീണ്ടും നമ്മൾ ഹീ ഹു റിമെയിൻസിനെയൊക്കെ കാണുന്നു. പുള്ളി അപ്പോഴും കൂളായി ലോക്കിയുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. തുടർന്ന് ഹീ ഹു റിമെയിൻസ് പറയുന്നുണ്ട് ഇനി സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും തനിക്ക് ഓൾറെഡി അറിയാമെന്ന്. ശേഷം അവർ സംസാരിച്ച കാര്യങ്ങളെല്ലാം അതേപടി എഴുതി വെച്ച കുറേ പേപ്പറുകൾ അദ്ദേഹം ലോക്കിയെയൊക്കെ കാണിക്കുന്നു. ഏറെക്കുറെ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട ടെക്നോളജി പോലെ തന്നെ. സോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുന്നതിനാലാണ് ഹീ ഹു റിമെയിൻസ് ഇത്ര കൂളായി ഇരിക്കുന്നതും സിൽവിയുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതും. ആൻഡ് ആ ഒരു ബുക്കിൽ ഹീ ഹു റിമെയിൻസിൻ്റെ പേരിന് പകരം മീ എന്നാണ്. എന്നാൽ മറ്റുള്ളവർക്ക് അവരവരുടെ വേരിയൻ്റ് കോഡുകളുമാണ്. മേ ബി താൻ ഒറ്റയാളെ ഉള്ളൂ എന്ന് പറയാതെ പറയുന്നതാവാം. ബേസിക്കലി എല്ലാം അറിയുന്നവരാണ് ഹീ ഹു റിമെയിൻസ്, ഓർ അങ്ങനെ തന്നെ ആയിരിക്കാം. എന്നാൽ ലോക്കിയും സിൽവിയും അപ്പോഴും വിശ്വസിക്കുന്നത് തങ്ങൾ തങ്ങളുടെ ഫ്രീ വിൽ ഉപയോഗിച്ചാണ് ഇവിടെ എത്തിയത് എന്നാണ്. ഏറെക്കുറെ ഫസ്റ്റ് എപ്പിസോഡിലെ ലോക്കിയുടെയും മൊബീസിൻ്റെയും കോൺവെർസേഷനെ ഓർമ്മിപ്പിക്കുന്നതാണിത്. ഓൾസോ ഹീ ഹു റിമെയിൻസ് ഇതും പറയുന്നുണ്ട് ഇവരെ ഇവിടെ എത്തിച്ചത് താനാണെന്ന്. അതെങ്ങനെയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. മേ ബി പുള്ളി ഇവൻസിനെ അതിൻ്റെതായ രീതിയിൽ മാറ്റിയിരിക്കാം. ചിലപ്പോൾ നമ്മൾ കണ്ട പല കാര്യങ്ങൾക്കും പലരുടെയും ചോയ്സസിൻ്റെയും പിന്നിൽ ഇങ്ങേർ ഉണ്ടായിരുന്നിരിക്കാം. ഓർ ഇതൊക്കെ ഒരു മെറ്റഫോറിക്കൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടി പറയുന്നതുമാവാം. എല്ലാം അറിയുമെങ്കിൽ എന്തിനാണ് താങ്കൾ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് സിൽവി ചോദിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ആ ജേണിയുടെ ഒരു ഭാഗം തന്നെയാണെന്ന് ഹീ ഹു റിമെയിൻസ് പറയുന്നു. വീണ്ടും മൊബിയസിനെയൊക്കെ കാണാം. സത്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കണമെന്ന നിലപാടിലാണ് പുള്ളി. പക്ഷെ തങ്ങൾക്ക് കിട്ടിയ പർപ്പസിനെ ചോദ്യം ചെയ്യരുതെന്നാണ് റവോണ പറയുന്നത്. തുടർന്ന് അവർ പരസ്പരം തർക്കിക്കുകയും ഒടുക്കം ഒരു ടൈം ഡോർ തുറന്ന് റവോണ എങ്ങോട്ടോ പോവുകയും ചെയ്യുന്നു. സോ ആ ഒരു ഫയലിൽ നിന്ന് എന്തെങ്കിലും വിവരം റവോണയ്ക്ക് കിട്ടിയിരിക്കാം. എന്തെങ്കിലും പുതിയ മിഷനോ മറ്റോ. ഓർ പുള്ളിക്കാരി ഹീ ഹു റിമെയിൻസിനെ അന്വേഷിച്ച് പോകുന്നതാവാം. എന്തിനാണെന്നോ എങ്ങോട്ടാണെന്നോ വ്യക്തമല്ല. ഈ സമയം ഹീ ഹു റിമെയിൻസ് ലോക്കിയോട് പറയുകയാണ് TVA മെത്തേഡ്സ് ഒക്കെ ഇത്തിരി മോശമാണെങ്കിലും താനോ TVA ഇല്ലെങ്കിൽ എല്ലാം കത്തിച്ചാമലാവുമെന്ന്. നിനക്ക് എന്തിനാണ് ഇത്ര പേടിയെന്ന് ലോക്കി ചോദിക്കുന്നു. അപ്പോൾ തന്നെ തന്നെ എന്നാണ് ഹീ ഹു റിമെയിൻസിൻ്റെ മറുപടി. അങ്ങനെ പറയാൻ പല കാരണങ്ങളും ഉണ്ടാവാം. ഓൾസോ ഇവിടെ നീ ആരാണെന്ന് സിൽവി ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട് പലരും തന്നെ പല പേരുകൾ വിളിച്ചിട്ടുണ്ടെന്ന്. അതിൽ ആദ്യം പറയുന്ന പേര് ഒരു റൂളർ എന്നാണ്. ഇത് മേ ബി കോമിക്സിലെ കാങ്ങിൻ്റെ ഒരു യങ്ങർ വേർഷനായിട്ടുള്ള രാമാടുട്ടിൻ്റെ റെഫറൻസ് ആവാം. ടൈം ട്രാവൽ ചെയ്ത് ഈജിപ്തിലെ ഫറവോ ആയി കഴിയുന്ന വേർഷനാണിത്. ദെൻ അടുത്തത് ദ കോൺക്കർ എന്നാണ്. അതെന്തിൻ്റെ റെഫറൻസ് ആണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, കാങ് തന്നെയാണ്. തുടർന്ന് തൻ്റെ കയ്യിലെ ആ പ്രത്യേക ഡിവൈസ് യൂസ് ചെയ്തുകൊണ്ട് ഒരുതരം ലിക്വിഡ് മെറ്റൽ ഹോളോഗ്രാം ഹീ ഹു റിമെയിൻസ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ പുള്ളി തൻ്റെ കഥ പറയുകയാണ്. കാലങ്ങൾക്ക് മുമ്പ്, അതായത് TVA ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പ്, തൻ്റെ ഒരു വേരിയൻ്റ് 31st century ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഇയാൾ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. കോമിക്സിലും 31st century നിന്ന് തന്നെയാണ് കാങ്ങും വരുന്നത്. മേ ബി ഹീ ഹു റിമെയിൻസിൻ്റെ യഥാർത്ഥ പേരും നതാനിയൽ എന്നായിരിക്കാം. സോ കോമിക്സിലെ പോലെ ഇയാൾ ടൈം
ടൈം ട്രാവൽ ടെക്നോളജി കൈവശപ്പെടുത്തുന്നില്ല, മറിച്ച് മൾട്ടിവേഴ്സ് എന്ന സംഭവം ഉണ്ട് എന്ന് ഇയാൾ മനസ്സിലാക്കുകയാണ്. ഇയാളെപ്പോലെ മറ്റ് യൂണിവേഴ്സുകളിലുള്ള നത്താനിയൽസും ഇത് മനസ്സിലാക്കുകയും അവർ പരസ്പരം കോൺടാക്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. മേ ബി ഇങ്ങനെയാവാം ടൈം ഡോറുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. 31st century ടെക്നോളജി വളരെ മികച്ചതാണല്ലോ. ഇവർ തന്നെയാണ് റീസെറ്റ് ചാർജുകളും ഹോളോ പ്രൊജക്ടറുകളും ഒക്കെ ഉണ്ടാക്കിയത്. ബേസിക്കലി ടിവിയിൽ നമ്മൾ കാണുന്ന എല്ലാ ടെക്നോളജിയും ഇയാൾ തന്നെ ഉണ്ടാക്കിയതാണ്. സോ ഈ മറ്റ് വേർഷൻസുമായിട്ടുള്ള ആശയവിനിമയം ആദ്യമൊക്കെ നല്ല രസമായിരുന്നെങ്കിലും ഇയാളുടെ ചില വില്ലൻ വേർഷൻസ് പല അൾട്ടർനേറ്റ് യൂണിവേഴ്സുകളും കോൺക്കർ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഇവിടെ ആ രൂപങ്ങൾക്ക് കാങ്ങിൻ്റെതിന് സിമിലർ ആയിട്ടുള്ള കോസ്റ്റ്യൂം നമുക്ക് കാണാൻ സാധിക്കും. എനിവേ ഇങ്ങനെ ആ യൂണിവേഴ്സുകൾ തമ്മിലുള്ള സമാധാനം ഇല്ലാണ്ടാവുകയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുകയും ചെയ്യാൻ തുടങ്ങി. ഓരോ വേരിയൻറ്റും അവരവരുടെ യൂണിവേഴ്സുകളെ പ്രിസർവ് ചെയ്യാനും മറ്റുള്ളവയെ ഇല്ലാതാക്കാനും ശ്രമിച്ചു. സോ ഏറെക്കുറെ ടിവിയിൽ നമ്മൾ കേട്ട ആ സെയിം കഥ തന്നെയാണ്. എന്നാൽ ഈ യുദ്ധം തടയാനായിട്ട് ടൈം കീപ്പേഴ്സ് ഒന്നും വന്നില്ല. അതേസമയം ഈ ഹീ ഹു റിമെയിൻസ് എന്ന നമ്മൾ ആദ്യം കണ്ട വാരിയൻ്റ് ഒരു ജീവിയെ കണ്ടെത്തുന്നു. റിയാലിറ്റിയിൽ ഈ വാരിയൻ്റുകൾ കാരണമുണ്ടായ ടീയേഴ്സ് അഥവാ ആ കീറലുകളിൽ നിന്നുണ്ടായ ഈ ജീവിക്ക് ടൈമിനെയും സ്പേസിനെയും വരെ തിന്നാൻ കഴിയുമായിരുന്നു. ഈ ജീവിയാണ് അലായത്. ഇവിടെ ആ ഹീ ഹു റിമെയിൻസിൻ്റെ ഹോളോഗ്രാം ഒരു പ്രത്യേക വിളക്ക് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, പക്ഷേ അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല. എനിവേ ആ ഒരു വാരിയൻ്റ് അലായത്തിൻ്റെ പവറിനെ കൺട്രോൾ ചെയ്യുകയും അതിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുകയും ചെയ്തത്രേ. പക്ഷേ അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാലും എങ്ങനെയോ അലായത്തിനെ കൺട്രോൾ ചെയ്ത് പുള്ളി മൾട്ടിവേഴ്സൽ വാർ അവസാനിപ്പിച്ചു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ബാക്കിയുള്ള യൂണിവേഴ്സുകളെയൊക്കെ നശിപ്പിച്ച് ഒരു ടൈം ലൈൻ മാത്രമാക്കി. അതാണ് നമ്മൾ കാണുന്ന സീക്രട്ട് ടൈം ലൈൻ അഥവാ മെയിൻ എംസിയു ടൈം ലൈൻ. എന്നാൽ ഇവിടെയാണ് കഥയുടെ ഹൈലൈറ്റ്. സംഭവം ഇങ്ങനെ പറയുമ്പോൾ വലിയ കാര്യമായിട്ടൊക്കെ തോന്നുമെങ്കിലും സത്യത്തിൽ മറ്റ് വാരിയൻ്റ് വേർഷൻസ് എന്താണോ ചെയ്യാൻ നോക്കിയത് അതുതന്നെയാണ് ഇങ്ങേരും ചെയ്തത്. സോ എഫക്റ്റീവ്ലി ഇയാളും നല്ലവനല്ല. എനിവേ തുടർന്ന് പുതിയ യൂണിവേഴ്സുകളോ ടൈം ലൈനുകളോ ഉണ്ടാവാതിരിക്കാനായി ഇയാൾ ടിവിയെ ആരംഭിക്കുന്നു. പക്ഷേ ഏറ്റവും കൺഫ്യൂഷൻ വരുന്ന ഭാഗവും ഇതാണ്. അതായത് എങ്ങനെ ഇയാൾ ടിവിയെ തുടങ്ങി, എവിടെ തുടങ്ങി, ഇതിലെ ആദ്യത്തെ ഏജൻസ് ആരായിരുന്നു, ഇവരെ എങ്ങനെയാണ് മൈൻഡ് കൺട്രോൾ ചെയ്തത്, ടൈമിൻ്റെ മൊത്തം ഫ്ലോയും ഇയാൾ എങ്ങനെ മനസ്സിലാക്കി, ഇതിനൊന്നും ഡയറക്റ്റ്ലി ഉത്തരം കിട്ടുന്നില്ല. ഇവിടെ പുള്ളി പറയുന്നുണ്ട് താൻ ദുഷ്ടനല്ല, തൻ്റെ വാരിയൻസ് ആണ് യഥാർത്ഥ ദുഷ്ടന്മാരെന്ന്. ഇയാൾ ഇത്രയും ചെയ്ത് കൂട്ടിയെങ്കിൽ ഇതിലും വലിയ വില്ലന്മാർ എന്ത് ചെയ്യുമായിരുന്നു, ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ദെൻ ഇയാൾ പറയുന്നുണ്ട് താൻ ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ ജീവിച്ചിട്ടുണ്ടെന്ന്. അത് മറ്റൊന്നുമല്ല, ഈ എൻഡ് ഓഫ് ടൈമിൽ അഥവാ വോയിഡിനപ്പുറത്തുള്ള ഈ സ്ഥലത്ത് മരണമില്ല, കാരണം അവിടെ ടൈമില്ല. കോമിക്സിൽ ഇതിൻ്റെ പേര് ലിംബോ എന്നാണ്. നതാനിയൽ ഇമ്മോർട്ടസായി മാറുന്ന സമയത്ത് ടൈം കീപ്പേഴ്സാണ് ഇങ്ങേർക്ക് ഇമ്മോർട്ടാലിറ്റി അഥവാ മരിക്കാനാവാത്ത പവർ നൽകുന്നത്. ഈ ഇമ്മോർട്ടാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരിക്കലും വയസ്സായി മരിക്കില്ല എന്നാണ്, പക്ഷേ കൊല്ലാൻ പറ്റും. ആൻഡ് ഈ സ്ഥലത്തിരുന്ന് ഒരുപാട് പോസിബിൾ ഫ്യൂച്ചേഴ്സ് ഇദ്ദേഹം കണ്ടിട്ടുണ്ട്. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻഫിനിറ്റി വാറിൽ ചെയ്തതിൻ്റെ എത്രയോ ഇരട്ടിപ്പണിയാണ് ഇതെന്ന് ഓർക്കണം. ആൻഡ് ഏത് ടൈം ലൈനിലും ടിവിയെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഈ മൾട്ടിവേഴ്സൽ വാർ പ്രിവെൻറ്റ് ചെയ്യപ്പെടുകയുള്ളൂ എന്നൊക്കെയാണ് ഹീ ഹു റിമെയിൻസ് പറയുന്നത്. ഇതിൽ തന്നെ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. സിൽവിയും വിചാരിക്കുന്നത് ഇയാൾ കള്ളം പറയുകയാണെന്നാണ്. ഇയാളുടെ സ്റ്റോറി വിശ്വസിക്കാവുന്നത് തന്നെയാണ്, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പ്ലോട്ട് ഹോളുകളും ചോദ്യങ്ങളും അതിലുണ്ട്. എന്തായാലും തുടർന്ന് ഹീ ഹു റിമെയിൻസ് അവർക്ക് മുമ്പിൽ ഒരു പുതിയ ഓപ്ഷൻ വെക്കുകയാണ്. ഒന്നുകിൽ തന്നെ കൊന്ന് ടിവിയെ നശിപ്പിക്കുക, അപ്പോൾ വീണ്ടും മൾട്ടിവേഴ്സൽ വാർ സംഭവിക്കും, ഒരുപാട് കാങ്ങുകൾ വരും, എല്ലാം തകരും. അതല്ലെങ്കിൽ തനിക്ക് പകരം ലോക്കിയും സിൽവിയും ടൈം ലൈനെ പരിപാലിക്കുക, കാരണം ഹീ ഹു റിമെയിൻസിനെ മടുത്തിരിക്കുകയാണ്. പുള്ളിക്കാണെങ്കിൽ ശരിക്കും ഒരുപാട് വയസ്സുമുണ്ട്. താൻ ഇതിനു മുമ്പും ഇതേ ഉദ്ദേശത്തോടെ പല ആളുകളെയും കൺസിഡർ ചെയ്തിരുന്നുവെന്നും എന്നാൽ ലോക്കിക്കും സിൽവിക്കും മാത്രമാണ് അത് സാധിക്കുകയുള്ളൂ എന്നും പുള്ളി പറയുന്നുണ്ട്. നൗ ഗൈസ്, ഇവിടെയും ഒരു സംശയമുണ്ട്. നേരത്തെ നമ്മുടെ മിസ് മിനുട്സ് ഇവർക്ക് വേറൊരു ഓഫറാണ് കൊടുത്തത്, അതെന്തിനായിരുന്നു? ഇനി ഒരു വഴിയും നടക്കില്ലെന്ന് കണ്ടപ്പോൾ ഹീ ഹു റിമെയിൻസ് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നതായിരിക്കുമോ, അതോ ആദ്യത്തേത് ഒരു ടെസ്റ്റായിരുന്നു? അറിയില്ല. ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞതെല്ലാം കള്ളമാവാനും സാധ്യതയുണ്ട്. ഓഫ് കോഴ്സ് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചുകൊണ്ടും കാര്യമില്ല. തുടർന്ന് തങ്ങളെല്ലാവരും വില്ലന്മാരാണ്, സോ ഒരാളെയും പഴി പറയാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ ഒരു നല്ല കാര്യത്തിനായി നമുക്ക് വില്ലത്തരം കാണിക്കാനാവുമെന്ന് ഹീ ഹു റിമെയിൻസ് അവരോട് പറയുകയാണ്. എന്നാൽ പെട്ടെന്ന് പുള്ളി നിശബ്ദനാവുന്നു, മുഖത്തെ ഭാവമൊക്കെ മാറി ടെൻഷനിലാവുന്നുണ്ട്. തുടർന്ന് തങ്ങൾ ത്രെഷോൾഡിനെ മറികടന്നുവെന്ന് അയാൾ പറയുന്നു. അതായത് ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്ന് അയാൾക്കറിയില്ലത്രേ. അവിടെ അപ്പോൾ ചെറിയ ഇടിമുഴക്കമൊക്കെ നമുക്ക് കേൾക്കാം. സോ എന്താണ് ശരിക്കും ഇയാളിവിടെ അർത്ഥമാക്കുന്നതെന്ന് അറിയില്ല. എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇതിൻ്റെ ബാക്കി അറിയാത്തതെന്നും അറിയില്ല. മേ ബി താൻ ഓഫർ കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഹീ ഹു റിമെയിൻസ് നോക്കിയിട്ടുണ്ടാവുകയുള്ളൂ. കാരണം അവരെന്ത് ചോയ്സ് എടുത്താലും ഹീ ഹു റിമെയിൻസിൻ്റെ റോൾ അവിടെ തീരുകയാണല്ലോ. ഇനി അതല്ലെങ്കിൽ മറ്റൊരു പോസിബിലിറ്റി, നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് മൂവിയിൽ ഏൻഷ്യൻ വൺ പറയുന്നുണ്ട് തൻ്റെ മരണത്തിനപ്പുറം എന്താണ് നടക്കുക എന്ന് ടൈം സ്റ്റോൺ ഉപയോഗിച്ച് തനിക്ക് അറിയാൻ കഴിയില്ലെന്ന്. അത് ടൈം സ്റ്റോണിൻ്റെ കേസിലായിരുന്നു. ബട്ട് മേ ബി അങ്ങനെ എന്തെങ്കിലും ഇവിടെയും കാണുമായിരിക്കാം. എന്നാലും ഹീ ഹു റിമെയിൻസ് ഇത് പറഞ്ഞു നിർത്തുന്ന സമയത്ത് ആ സീക്രട്ട് ടൈമിനിൽ നിന്നും ഒരുപാട് ബ്രാഞ്ചുകൾ രൂപപ്പെടുന്നത് നമുക്ക് കാണാം. എന്നാൽ അതിനും കാരണം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. മേ ബി ഹീ ഹു റിമെയിൻസിൻ്റെ അറിവ് അല്ലെങ്കിൽ ടൈം ലൈനിന് മേലുള്ള കൺട്രോൾ അവിടെ തീർന്നതുകൊണ്ടാവാം.
ഇവിടെ ഹീ ഹു റിമൈൻസ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇതിപ്പോ ഇവർ ഓഫർ എടുത്ത് പുള്ളിയുടെ പണി ചെയ്യുവാണെങ്കിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ഇവർ പുള്ളിയെ കൊല്ലുകയാണെങ്കിൽ ആ ടൈംലൈനുകൾ വീണ്ടും ഉണ്ടായി, വീണ്ടും ക്യാങ്ങുകൾ പരസ്പരം യുദ്ധം തുടങ്ങും. അപ്പൊ വീണ്ടും അതിലൊരു വേർഷൻ അലയത്തിനെ വെച്ച് ടൈംലൈനുകളെ ഡിസ്ട്രോയ് ചെയ്യും. അയാൾ ഹീ ഹു റിമൈൻസ് ആയി മാറും. ഒരു തരം ടൈം ലൂപ്പ് തന്നെ, എന്നാൽ ശരിക്കും ടൈം ലൂപ്പ് അല്ലതാനും ഒരു തരം പുനർജന്മം എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് സിൽവി ഇപ്പോൾ ഇയാൾ കള്ളം പറയുകയാണ് എന്ന നിലപാടിലാണ്. എന്നാൽ ഹീ ഹു റിമൈൻസ് താൻ സത്യമാണ് പറയുന്നതെന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. തുടർന്ന് അയാൾ തന്റെ കയ്യിലെ ആ ഡിവൈസ് എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നു. എന്നിട്ട് സമാധാനത്തോടെ അതിനെ നോക്കിയിരിക്കുന്നു. മേ ബി ഈ ഡിവൈസ് ഉപയോഗിച്ചാവാം ടൈമിന്റെ ഫ്ലോയെ ഇദ്ദേഹം ഡിറ്റർമൈൻ ചെയ്യുന്നത്, അറിയില്ല. പെട്ടെന്ന് നമ്മുടെ സിൽവി ഹീ ഹു റിമൈൻസിനെ കൊല്ലാൻ തുനിയുന്നു. എന്നാൽ ലോക്കി പുള്ളിക്കാരിയെ തടയുകയാണ്. കാരണം ലോക്കി ഹീ ഹു റിമൈൻസിനെ വിശ്വസിക്കുന്നുണ്ട്. ഹീ ഹു റിമൈൻസിനെ കൊന്നുകളഞ്ഞാൽ വലിയ മറ്റൊരു വിപത്ത് വരും എന്ന വിശ്വാസത്തിലാണ് ലോക്കി സിൽവിയെ തടുക്കുന്നത്. എന്നാൽ ലോക്കിക്ക് ടിവിയുടെ അധികാരം കിട്ടാനാണ് ഇത് പറയുന്നത് എന്ന് വിശ്വസിക്കുന്ന സിൽവി ലോക്കിയോട് യോജിക്കുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നു. ഒടുക്കം ഹീ ഹു റിമൈൻസിനെ കൊല്ലാനായി സിൽവി അടുക്കുമ്പോൾ ലോക്കി മുന്നിൽ വന്ന് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് സിൽവി കറക്റ്റ് സമയത്തിന് അവിടെ നിന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. തനിക്ക് അധികാരമൊന്നും വേണ്ട, നിനക്കൊരു കുഴപ്പവും വരരുതെന്നൊക്കെ ലോക്കി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സിൽവി ലോക്കിയെ ഉമ്മ വയ്ക്കുകയാണ്. അത് കണ്ട് ഹീ ഹു റിമൈൻസ് പോലും കരയുന്നുണ്ടോ എന്നൊരു സംശയം. എന്നാൽ പെട്ടെന്ന് ഹീ ഹു റിമൈൻസിന്റെ ആ ഡിവൈസ് എടുക്കുന്ന സിൽവി ഒരു ടൈം ഡോർ തുറക്കുകയും ലോക്കിയെ ടിവിയിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്നു. ശേഷം സിൽവി ഹീ ഹു റിമൈൻസിന്റെ നെഞ്ചിൽ തന്റെ വാൾ കുത്തിയിറക്കുന്നു. അപ്പോൾ ഒരു പുഞ്ചിരിയോടെ സീ യു സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരിക്കുകയാണ്. അതിന് വേറെ ഇന്നർ മീനിങ്സ് ഉണ്ടാവാം, അതിനെക്കുറിച്ച് പിന്നെ പറയാം. എനിവേ ഹീ ഹു റിമൈൻസിനെ കൊന്ന ശേഷം തളർന്നു നിലത്തിരുന്നുകൊണ്ട് സിൽവി കരയുകയാണ്. ഓർക്കുക, ഇപ്പോൾ മരിച്ചിരിക്കുന്ന ഈ വ്യക്തി അല്ല ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമാനിയയിലെ വില്ലനായിട്ടുള്ള കാങ്. ഇത് ജസ്റ്റ് ഒരു ട്രെയിലർ വേർഷനാണ് ഓർ ഇമ്മോർട്ടസ് വേർഷൻ. തുടർന്ന് ആ ബ്രാഞ്ചിലെ ടൈമിലെ നമുക്ക് കാണാം, അവിടെ സിംഗിൾ ബ്രാഞ്ചുകൾ മാത്രമല്ല ഒരു ബ്രാഞ്ചിൽ നിന്ന് തന്നെ ഒരുപാട് സബ് ബ്രാഞ്ചുകൾ ഉണ്ടാവുന്നുണ്ട്, അഥവാ ഇൻഫിനിറ്റ് ടൈം ലൈനുകൾ. എംസിയുവിൽ ഇപ്പോൾ മൾട്ടിവേഴ്സ് റീസ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ രസകരമായ കാര്യം അതല്ല, ഈ മൾട്ടിവേഴ്സിന് ഒരു കൃത്യമായ ടൈം ലൈൻ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ആദ്യം മൾട്ടിവേഴ്സിൽ വാർ നടന്നു, പിന്നെ മൾട്ടിവേഴ്സ് ഇല്ലാണ്ടായി, പിന്നെയും ഉണ്ടായി എന്ന്. കാരണം ഇത് നടക്കുന്ന ആ സ്ഥലത്ത് ടൈം ഇല്ല. മൾട്ടിവേഴ്സ് അവിടെ ഇപ്പോൾ ഉണ്ടാവുന്നതായി കാണിച്ചാലും അതിൻ്റെ അർത്ഥം ടൈമിൻ്റെ തുടക്കം മുതൽ തന്നെ, അതായത് ആദ്യം മുതൽ തന്നെ മൾട്ടിവേഴ്സ് ഉണ്ട് എന്നതാണ്. സോ എല്ലാ യൂണിവേഴ്സുകളും എവർ പ്രസൻ്റ് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ അതിനെ ഇല്ലാതെയാക്കാൻ ഹീ ഹു റിമൈൻസ് ഇല്ല എന്ന് മാത്രം. ആൻഡ് ഇതുവരെ എംസിയുവിൽ മൾട്ടിവേഴ്സ് ഇല്ലായിരുന്നോ എന്ന ചോദ്യത്തിനും പ്രസക്തിയില്ല. നമ്മളൊരു പുതിയ കാര്യം ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു കുട്ടി ജനിക്കുന്ന പോലെയോ അല്ല ഇവിടെ മൾട്ടിവേഴ്സ് ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നത് എപ്പോഴായാലും ശരി, മൾട്ടിവേഴ്സ് റീഫോം ചെയ്യുമ്പോൾ ടൈമിൻ്റെ തുടക്കം തൊട്ട് തന്നെ അത് എക്സിസ്റ്റിംഗ് ആവും. ഇത് ടൈമിനും സ്പേസിനും പുറത്തെടുക്കുന്ന കളി ആയതിനാൽ തന്നെ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത്ര മനസ്സിലാക്കുക, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന് ഇപ്പോൾ ഒരു മൾട്ടിവേഴ്സും ഉണ്ട്. നമ്മുടെ വാട്ടിഫിൻ്റെ കഥയും ചിലപ്പോൾ പണ്ടത്തെ മറ്റ് മൂവികളുടെ കഥയും ഒക്കെ അതിലെ ഓരോ യൂണിവേഴ്സുകളിലാവും നടക്കുന്നത്. അങ്ങനെയെങ്കിൽ കോമിക്സിലെ മൾട്ടിവേഴ്സിൻ്റെ പാർട്ട് ആവില്ല എംസിയു. എംസിയുവിന് സ്വന്തമായി ഒരു മൾട്ടിവേഴ്സും കോസ്മിക് ബീയിങ്സും ഒക്കെ കാണും. അഗൈൻ അതിനെക്കുറിച്ച് ഓർത്ത് തലമുണ്ടാക്കേണ്ടതില്ല. തുടർന്ന് നമ്മൾ ടിവിയിലെ ആ മോണിറ്റർ കാണുന്നു. അതിൽ ബ്രാഞ്ചുകളെല്ലാം തന്നെ റെഡ് ലൈനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഇത്തിരി ഭീതിയോടെ മൊബിയസ് പറയുന്നു ഫോർ ഓൾ ടൈം. അപ്പോൾ B15 ഏറ്റു പറയുന്നു ഓൾവേസ്, ഈ എപ്പിസോഡിൻ്റെ ടൈറ്റിൽ തന്നെ. ആ സമയം നമ്മുടെ ലോക്കി ആ ഒരു ടൈം തിയേറ്ററിൽ വിഷമിച്ചിരിക്കുന്നത് കാണാം. ഒടുക്കം പുള്ളി എണീറ്റ് മൊബിയസിനെ തെരഞ്ഞ് ഓടുകയാണ്. അതിനിടയിൽ കുറേ അനലിസ്റ്റുകളും മിനിറ്റ്മെൻസും ഒക്കെ എതിർതിയിൽ ഓടുന്നുണ്ട്. തുടർന്ന് ആർക്കൈവ്സിൻ്റെ ഏതോ സെക്ഷനിൽ നിൽക്കുന്ന മൊബിയസിൻ്റെയും B15 അടുത്തേക്ക് ഓടി വരുന്ന ലോക്കി എല്ലാ കാര്യങ്ങളും വളരെ പണിപ്പെട്ട് പറയുന്നു. എന്നാൽ അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, ലോക്കി ആരാണെന്ന് മൊബിയസിനോ B15 അറിയില്ല ഓർ ഓർമ്മയില്ല. അവർ തുടർന്ന് മിനിറ്റ്മെൻസിന് വിവരം അറിയിക്കുകയാണ്. അപ്പോൾ എന്തോ കണ്ട് നമ്മുടെ ലോക്കി അന്തം വിടുകയാണ്. തുടർന്ന് നമ്മുടെ ഏവരുടെയും കിളി പറത്തിക്കൊണ്ട് അതാ ടൈം കീപ്പേഴ്സിന്റെ 3 പ്രതിമകൾ നിന്ന സ്ഥലത്ത് ഒരൊറ്റ പ്രതിമ, അതും സാക്ഷാൽ കാങ് ദ കോൺക്കററിന്റെ കോമിക് അക്രേറ്റഡ് രൂപത്തിൽ ഹെൽമെറ്റ് ഇല്ലാത്ത ഒരു പ്രതിമ. ആ ഒരു അമ്പരപ്പിക്കുന്ന റിവ്യൂയോടുകൂടെ ലോക്കി സീരീസിന്റെ ഫസ്റ്റ് സീസൺ അവിടെ അവസാനിക്കുകയാണ്. സോ എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്? എല്ലാവർക്കും സംശയം കാണും. ഇതിന്റെ യഥാർത്ഥ ഉത്തരം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ലോക്കിയുടെ സെക്കൻഡ് സീസണിൽ എന്തായാലും നമുക്ക് കിട്ടും. ഈ എപ്പിസോഡിന്റെ മിഡ് ക്രെഡിറ്റ്സിലൂടെ സെക്കൻഡ് സീസണും കൺഫേം ആയിരിക്കുകയാണ്. എന്നാൽ നമുക്ക് പല തിയറികളും എക്സ്പ്ലനേഷൻസും ഇപ്പോൾ തന്നെ ഉണ്ടാക്കാനും സാധിക്കും. അതിൽ എന്റെ ഊഹം ഇതാണ്, മൾട്ടിവേഴ്സ് വീണ്ടും ഫോം ചെയ്യുകയും ഹീ ഹു റിമൈൻസ് മരിക്കുകയും ചെയ്തല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഇത് കറക്റ്റ് ഒരു ടൈം ലൂപ്പ് അല്ല. സോ മേ ബി ആ ഒരു ഹീ ഹു റിമൈൻസിന്റെ വേരിയന്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേർഷൻ അലയത്തിനെ കൺട്രോൾ ചെയ്ത് കാണും. എക്സെപ്റ്റ് പുള്ളി നേരത്തെ ഉണ്ടായിരുന്നയാളെക്കാളും ഈവളായിരിക്കും. അതിനാൽ ടൈം ലൈനുകളെ ഇല്ലാതാക്കുന്നതിന് പകരം അതിനെ കോൺക്കർ ചെയ്യാൻ അല്ലെങ്കിൽ അടക്കി വാഴാൻ പുള്ളി തീരുമാനിക്കുന്നതാവാം, കോമിക്സിലെ കാങ്ങിനെ പോലെ.
അതായത് ഹി ഹു റിമെയിൻസിന് പകരം മറ്റൊരു ഈവിൾ വേർഷൻ തലപ്പത്ത് വരുന്നു. പക്ഷേ അതെന്ത് തന്നെയായാലും ടി വിയിലുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ക്വസ്റ്റ്യൻ ഉയരുന്നുണ്ട്. അതിന് ഒരു സിമ്പിൾ ആൻസർ പറയാനാണെങ്കിൽ, നമ്മുടെ ഹി ഹു റിമെയിൻസ് ടി വിയെ തുടങ്ങിയ സമയത്ത് എങ്ങനെയോ വാരിയൻറ്റുകളുടെ മെമ്മറി മാറ്റിയിട്ടുണ്ടാവുമല്ലോ. സോ അങ്ങനെ തന്നെ ഈ ഈവിൾ കാങ്ങും എല്ലാവരുടെയും മെമ്മറി മാറ്റിയിട്ടുണ്ടാവും. പക്ഷേ ആ പ്രതിമയുടെ കാര്യമോ? അങ്ങനെയെങ്കിൽ ഒരു ടൈം റീസെറ്റായ സിനേറിയോ പരിഗണിക്കേണ്ടി വരും. അതായത് മൾട്ടിവേഴ്സൽ വാറിൻ്റെ ഭാഗമായി ഉണ്ടായി വരുന്ന ഞാനിപ്പോൾ പറഞ്ഞ ഈവിൾ കാങ് ടി വിയെ തുടക്കം മുതലേ ഭരിക്കുന്നതാവാം, അല്ലാണ്ട് ഇടയ്ക്ക് കയറി വന്ന് മൈൻഡ് മാറ്റുന്നതാവില്ല. ഇപ്രാവശ്യം ടൈം കീപ്പേഴ്സിന്റെ കഥയൊന്നും പുള്ളി ഉണ്ടാക്കി കാണുകയുമില്ല. അവസാനം മൊബിയസ് ആരെയോ മെൻഷൻ ചെയ്യുന്നുമുണ്ട് ഹി എന്ന് പറഞ്ഞ്. കൂടാതെ അവസാനത്തെ ഈ മൊബിയസിന്റെ ഡ്രസ്സിന്റെ മേലുള്ള അഴുക്കിന്റെ വ്യത്യാസവും ടൈം റീസെറ്റായി എന്ന തിയറിക്ക് ഉറപ്പ് കൂട്ടുന്നുണ്ട്. പക്ഷേ അങ്ങനെ റീസെറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റവോണയ്ക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ക്വസ്റ്റ്യനും ഉണ്ട്. എന്നാൽ ചിന്തയിലാക്കുന്ന കാര്യം അതല്ല. സിൽവി ലോക്കിയെ ടി വിയിലേക്ക് അയച്ചതിന് ശേഷം നമ്മൾ കാണുന്ന മൊബിയസ് ആ പഴയ മൊബിയസ് തന്നെയാണ്. ആ കോലം കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് നിമിഷങ്ങൾക്കകം പുള്ളിയുടെ ഗെറ്റപ്പ് നല്ല വൃത്തിയാവുന്നുണ്ട്, സ്ഥലവും മാറുന്നുണ്ട്. സോ അതിനിടയ്ക്കാണ് ഞാനിപ്പോൾ പറഞ്ഞ റീസെറ്റ് നടന്നതെങ്കിൽ ലോക്കിക്ക് എന്തുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല? അവിടെ ഉയരുന്ന മറ്റൊരു തിയറി എന്തെന്നാൽ, ഇപ്പോൾ രണ്ട് ടി വിയെ ഉണ്ടെന്നാണ്. ഒന്ന് പഴയതും മറ്റൊന്ന് പുതിയ ഈവിൾ കാങ് ഉണ്ടാക്കിയതും. മാത്രമല്ല സിൽവി ലോക്കിയെ അയച്ചത് ഹി ഹു റിമെയിൻസിന്റെ ഡിവൈസ് വെച്ചാണല്ലോ. സോ അത് കൈകാര്യം ചെയ്യുന്നതിൽ പുള്ളിക്കാരിക്ക് വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിലോ? അതിനും സാധ്യതയുണ്ട്. പക്ഷേ തിയറികൾ മാത്രം ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. സോ ഇങ്ങനെയൊക്കെയാണെങ്കിലും കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ മൾട്ടിവേഴ്സും ഉണ്ട്, ടി വിയും ഉണ്ട്, കോമിക്സിലെ പോലെ തന്നെ. എക്സെപ്റ്റ് അവരുടെ ലീഡർ കാങ് ദ കോൺക്കറർ ആണ്. ഈ സെയിം കാങ് ആവും മിക്കവാറും ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമാനിയയിലെയും വില്ലൻ. ഓൾസോ നമ്മുടെ സിൽവിക്ക് എന്ത് സംഭവിച്ചു എന്നൊരു ക്വസ്റ്റ്യനുമുണ്ട്. പിന്നെ ഈയൊരു ഈവിൾ കാങ് വേർഷൻ ആ കോട്ടയിൽ എത്തിയില്ലല്ലോ, പിന്നെ എങ്ങനെ ടി വി ആകെ മാറും എന്ന് പലർക്കും സംശയമുണ്ടാവാം. അതിന് ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ഒരു കോട്ട ടൈമിന് പുറത്താണ്. അവിടെ മുൻപ് ശേഷം ഈ പറഞ്ഞ വാക്കുകൾക്കൊന്നും വലിയ പ്രയോജനമില്ല. ഈ കാങ്ങിന് വേണമെങ്കിൽ അടുത്ത സീസണിൻ്റെ അവസാനത്തെ എപ്പിസോഡിൽ ആ സ്ഥലത്തേക്ക് വന്നിട്ട് വരെ ടി വിയെ ആദ്യം തൊട്ടേ മാറ്റിമറിക്കാൻ സാധിക്കും. പോരാത്തതിന് മരിക്കും മുമ്പ് ഹി ഹു റിമെയിൻസ് പറഞ്ഞിരുന്നു സി യു സൂൺ എന്ന്. അത് ചിലപ്പോൾ തൻ്റെ തന്നെ ആ ഒരു ഈവിൾ വേർഷൻ ഉടൻ അങ്ങോട്ട് വരുമെന്നതിൻ്റെ സൂചനയാവാം. പക്ഷേ അപ്പോഴും ഈ സ്ഥലം എങ്ങനെ ഉണ്ടായി, ഹി ഹു റിമെയിൻസ് തന്നെ എങ്ങനെ അങ്ങോട്ട് എത്തിയെന്നതിനൊന്നും ഉത്തരമില്ല. സോ ഞാനിപ്പോൾ ഇതിന് എന്ത് തന്നെ എക്സ്പ്ലനേഷൻ നൽകിയാലും ഒരു കാര്യവുമില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറുകയുമില്ല. സീസൺ ടുവിൽ വേറെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ അവർ നൽകുകയും ചെയ്യും. പക്ഷേ ഇനി എന്ത് എന്നൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. എങ്ങനെയാണ് ഇതെല്ലാം കണക്റ്റ് ആവുന്നത്? ലോക്കിയിലൂടെ മൾട്ടിവേഴ്സും കാങ്ങും എത്തി, വാണ്ടാവിഷനിലൂടെ വാണ്ടയും റെഡിയായി. ഇനി സ്പൈഡർമാൻ നോവേ ഹോമിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും? ലോക്കിയിലൂടെ നമ്മൾ കണ്ട മൾട്ടിവേഴ്സിൻ്റെ യഥാർത്ഥ ചിത്രം വാട്ടിഫിൽ റിവീലാവും. തുടർന്ന് മൾട്ടിവേഴ്സിൻ്റെ പ്രശ്നങ്ങൾ ഡോക്ടർ സ്ട്രേഞ്ച് ടുവിലും കാണാം. പക്ഷേ ഇതിലെവിടെയാണ് ലോക്കിയുടെ സീസൺ ടുവും ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമാനിയയും ഫിറ്റ് ആവുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും സത്യാവസ്ഥ മനസ്സിലാക്കാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. സീസൺ ടു എന്ന് പുറത്തു വരും എന്നൊന്നും അറിയില്ല. പ്രൊഡക്ഷനെക്കുറിച്ചും കാര്യമായ വിവരമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ക്ലൂ കിട്ടണമെങ്കിൽ സ്പൈഡർമാൻ നോവേ ഹോം പുറത്തിറങ്ങണം. സോ ഗൈസ്, ചുരുക്കി പറഞ്ഞാൽ ലോക്കിയുടെ 6th എപ്പിസോഡ് നമ്മളെയൊക്കെ ഞെട്ടിച്ചു. കാര്യമായി ആക്ഷനോ മാജിക്കോ ഒന്നും ഇതിലില്ലെങ്കിലും നമ്മുടെ ഹൈപ്പിനെ വാനോളം ഉയർത്താനും MCU-ൽ മൾട്ടിവേഴ്സിന്റെ എൻലെസ് പോസിബിലിറ്റികൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഈ എപ്പിസോഡിന് സാധിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ലോക്കി മറ്റ് ഫേസ്4 സിനിമകളുമായി എങ്ങനെയാവും കണക്ട് ആവുക? കാങ്ങിന്റെ പ്ലാനുകൾ എന്തൊക്കെയാവും? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫാൻ തിയറികളും താഴെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഗൈസ്, നമ്മുടെ ചാനലിൽ പുതിയ കോമിക് സീരീസ് ആയിട്ടുള്ള മാർവൽ ഇൻഫിനിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ മറ്റൊരു മാർവൽ റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ദിസ് ഇസ് സുദൈവ കൃഷ്ണൻ സൈനിങ് ഔട്ട്.